ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി വടകര മുനിസിപ്പൽ കമ്മിറ്റി രൂപീകരണ യോഗം വടകര ലിറ്റിൽ ഫീറ്റ് സ്കൂളിൽ നടന്നു. യോഗം വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കോവിഡിന്റെ രൂക്ഷമായ വ്യാപന കാലത്ത് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സാന്നിധ്യം മുൻകാലങ്ങളിലേതുപോലെ അത്യാവശ്യമാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദു അഭിപ്രായപ്പെട്ടു. റെഡ് ക്രോസിന്റെ പ്രവർത്തനം ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഫ്ലഡ്, അതേപോലെ തന്നെ കുട്ടികളുടെ ചൈൽഡ് വെൽഫെയർ എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മുടെ പ്രവർത്തനം ഏറെക്കുറെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് വടകര മുനിസിപ്പൽ തല ഈ റെഡ് ക്രോസ് സൊസൈറ്റിക്ക് എന്തെങ്കിലും പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ ഇന്നത്തെ ഈ കമ്മിറ്റീൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ, ഈ ഒരു നമ്മളെല്ലാ തരം തന്നെ ഈ രോഗഭീതിയിൽ അകപ്പെട്ട് കഴിയുന്ന ഈ സമയത്ത് നമ്മളെ കഴിവിൻ്റെ പരമാവധി നമുക്ക് സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ഇതിലൂടെ ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യുക. അതിൽ കൂടുതലായിട്ട് താലൂക്ക് തലത്തിലുള്ള പ്രവർത്തനങ്ങളെ പറ്റി നമ്മുടെ പ്രൊഫസർ വിവരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മുനിസിപ്പൽ തല ഏറിയ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചതായി അറിയിക്കാം. യോഗത്തിൽ കെ പി ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ കെ കെ മഹമ്മൂദ് വിശദീകരണവും സുധീഷ് കെ പി സ്വാഗതവും ഗോപാലകൃഷ്ണൻ നന്ദി പ്രകാശനവും നടത്തി. കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് 25 റെഡ് ക്രോസ് അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു.